പരമാവധി സന്തോഷിപ്പിക്കുക പെണ്ണിനെ, പരമാവധി നിന്നെ കൊണ്ട് എത്ര സന്തോഷിപ്പിക്കാൻ പറ്റും. ഓരോ ദിവസം ചിന്തിക്കണം, ഇന്ന് എന്റെ ഭാര്യയെ ഞാൻ എത്ര സന്തോഷിപ്പിച്ചു. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ കല്യാണം കഴിഞ്ഞ് എത്ര കൊല്ലമായി, ഇന്ന് വരെ ഏതെങ്കിലും കടയിലോ പള്ളിയുടെ തിണ്ണയിലോ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇന്ന് ഞാൻ എത്ര എന്റെ ഭാര്യയെ സന്തോഷിപ്പിച്ചു. സന്തോഷിപ്പിക്കുന്നത് എങ്ങനെയാ? വാക്കുകൊണ്ട്, സമ്മാനങ്ങൾ കൊണ്ട്, കുസൃതികൾ കൊണ്ട്. ബുദ്ധിമാനാണ് നീ എങ്കിൽ നിന്റെ വീട്ടിൽ നീ ഒരു കുട്ടിയെ പോലെ ആകണം. ഭാര്യയുടെ കൂടെ നീ ഒരു കൊച്ചുകുട്ടിയെ പോലെ ആകണം. ആനകളി, കുതിരകളി. നിങ്ങൾ എന്താ വിചാരിച്ചേ? ഭർത്താവ് ഇങ്ങനെ ദശരഥ മഹാരാജാവ് പോലെ ചാരുകസരയിൽ ഇങ്ങനെ ഇരിക്കും, ചിരിച്ചുകൂടാ, ആകാശം. എന്തൊരു ഗൗരവാചന ഭർത്താക്കന്മാരെ കണ്ട. ഓ, ഈ അടുത്തൊരു കൂടിയ കല്യാണം നടന്ന ഒരു ഭാര്യയും ഭർത്താവിനെ ഞാൻ കണ്ടു. സുബ്ഹാനല്ലാഹ്, ഭർത്താവിന്റെ നടത്തേയും പോക്കും സംസാരവും കണ്ടാ തോന്നും ഇംഗ്ലീഷ് അവനാണ് ഉണ്ടാക്കിയത്. ഞാൻ വിചാരിച്ചു പഠിച്ചു എന്താ വന്ന് വീഴാൻ പോണേ, വായിന്ന് വായിന്ന് ഇങ്ങനെ നിക്കാ, കാങ്കുളി കാറ്റ് പിടിക്കാൻ നിക്കണ പോലെ. പത്തെണ്ണം വിട്ടാലും എന്തെങ്കിലും കിട്ടുമല്ലോ, ഇങ്ങനെ നിക്കോ. എന്താ ഇത്? രണ്ടു കൊല്ലം ഡിഗ്രി എടുത്ത് പഠിച്ചു പോയി ഇങ്ങനെ ആയി പോയി. ചുണ്ടും വായി നടത്തയുടെ രൂപം നമ്മൾ നോക്കണം. ഇങ്ങനെയൊന്നും വേണ്ട. ഭർത്താവ് പറയുന്ന കണ്ടോ, ഇസ്ലാമാ പറയണേ, നീ ബുദ്ധിയുള്ളവനാണെങ്കിൽ ഭാര്യയുടെ മുന്നിൽ കുട്ടിയെ പോലെ ആവടാ. എന്ത് സന്തോഷമാവും ഭാര്യക്ക്! നിന്റെ മസിൽ എടുത്തു വന്ന് വിട്ട് നീ ഒന്ന് അഴിഞ്ഞു നിന്നാൽ ആ എന്റെ ഭർത്താവ് ഇപ്പോഴാ ഭർത്താവ്. ഇന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഉറങ്ങാം, ഒരു ഉപദ്രവം ഉണ്ടാകുന്നുണ്ട്, ഒരു പ്രശ്നം ഉണ്ടാവൂല നിങ്ങളുടെ ജീവിതത്തിൽ. ഇന്ന് വരെ ഭർത്താവിന്റെ മുഖം നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഇന്ന് നിങ്ങൾക്ക് കാണാ മനോഹരമായ പ്രവാചകന്റെ ഹദീസിലൂടെ പഠിച്ചു വന്ന ഉദയം ചെയ്ത ഒരു ഭർത്താവിനെ നിങ്ങൾക്ക് കാണാം. അള്ളാഹുവിന്റെ റസൂല് പറയാ, കൊച്ചുകുട്ടിയെ പോലെ ആവണം. പ്രവാചകൻ എങ്ങനെയായിരുന്നു? കളിയും തമാശ ഒക്കെ വേണം. അതിര് കടന്നാൽ, അതിര് കടന്നാൽ കെട്ടിയ മാരനെ മട്ടമിൽ ചീത്ത വിളിക്കണ നാരി കേട്ടില്ലേ? തിട്ടമതാ നിനക്കുള്ളൊരു ശിക്ഷയുടെ കാഠിനമെന്തെന്നറിയണ്ടേ, അറിയണ്ടേ? നാടോടി ചാളി കിടക്കുന്ന നരകമെന്ന അത്ഭുതലോകമേ, നരകമെന്ന അത്ഭുതലോകമേ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കളിതമാശ അതിര് കടന്നു പോയാൽ പിന്നെ ഭർത്താവ് ഭാര്യയാകും, ഭാര്യ ഭർത്താവാകും. ആ കാലഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, വാതായും ഇംറഅതഹു, ഭാര്യയെ ഭർത്താവ് വഴിപ്പെടുന്ന കാലഘട്ടം വന്ന, ഭാര്യയെ ഭർത്താവ് വഴിപ്പെടുന്ന കാലഘട്ടം വന്ന. നാളിന് നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, കളിചിരികളെല്ലാം ആവശ്യത്തിന് വേണം. അതിര് കടന്നു പോയാൽ പിന്നെ പെണ്ണ് ആണിന്റെ മുറയെടുക്കും, ആണിന്റെ സ്വഭാവം എടുക്കും. ആ സ്വഭാവം വരുന്നതിന് മുമ്പ് കണ്ണുരുട്ടുക. ആ സ്വഭാവം വന്നെന്നറിഞ്ഞാൽ ഭർത്താവ് റുജൂലിയത്തിലേക്ക് മടങ്ങി വരിക, ആണത്വത്തിലേക്ക് മടങ്ങി വരിക. ലൈല അല്ലെങ്കിൽ ഷംല എന്ന് പറഞ്ഞൊരു വിളി വിളിച്ച് കണ്ണൊന്ന് ഇട്ടുമ്പോ താത്താക്ക് രംഗം മനസ്സിലാവും, ഇനി കളി നടക്കൂല, മച്ച ഫോമായി, ഇനി ഏത് ഓളറിഞ്ഞാലും ശിക്ഷ പതുക്കെ. ഇനി നിന്റെ കാര്യം നോക്കി. കാരണം എന്താ? ഇനി ഒരു പരിപാടി ഇവിടെ നടക്കില്ല. അങ്ങനെ വേണം, അതാണ് കുടുംബജീവിതം. ഇല്ലാതെ കുട്ടിയെ പോലെ ആകാൻ പറഞ്ഞാൽ എല്ലായിടത്തും കുട്ടിയെ പോലെ ആവരുത്, എല്ലായിടത്തും കുട്ടിയെ പോലെ ആവരുത്. അതിന് ഓരോ അവസ്ഥകളും അതിരുകളും അതിർ വരമ്പുകളും അതിനകത്ത് നിന്നുകൊണ്ട് വേണം ആകാൻ. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ.